ശുശ്രൂഷയിലേറ്റം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഗര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മുടെ ഇടുക്കി രൂപതയുടെ അഭിമന്യമാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവും ആ രൂപതയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു വലിയൊരു ബൈബിൾ കൺവെൻഷൻ കട്ടപ്പനയ്ക്ക് സമീപമുള്ള ഇരട്ടയാർ സെൻറ് തോമസ് ഫൊറോന പള്ളിയിലെ അതിൻ്റെ ഗ്രൗണ്ടിലും വെച്ച് ഫെബ്രുവരി മാസം 21 മുതൽ 25 വരെയുള്ള തീയതികൾ, ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള തീയതികൾ, വൈകുന്നേരം 4:30 മുതൽ 9:30 വരെ നമ്മുടെ കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ അവിടെ നടത്തുകയാണ്. നമുക്കറിയാം നമ്മുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നേരിട്ട് സംഭവിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ സമയങ്ങളിൽ, ദൈവവചന പ്രഘോഷണ സമയത്തിൽ, അതുപോലെ ദിവ്യകാരുണ്യ ആരാധന, വിടുതലിൻ്റെ ഡെലിവറൻസിൻ്റെ ആരാധനയുടെ സമയങ്ങളിലും ഒക്കെ വലിയ കൃപകൾ കൊടുക്കുന്ന സംഭവമാണ് നമുക്കറിയാം. അത് നമ്മുടെ ദേശത്തിൻ്റെ മേൽ കർത്താവ് ചൊരിയാൻ കർത്താവ് ഇടവരുത്തിയിരിക്കുന്നു. നമ്മുടെ അഭിയുന്നി പിതാവും അതുപോലെ വൈദികരും ദൈവജനവും എല്ലാം ഇപ്പം പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ നല്ല ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഇരട്ടയാറുള്ള സെൻറ് തോമസ് ഫൊറോന പള്ളിയിൽ, ആ പള്ളിയുടെ ഗ്രൗണ്ടിൽ നമുക്ക് ഒരുമിച്ച് കൂടിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും വലിയൊരു കൃപ നമുക്ക് നേടിയെടുക്കാനും ഇടയാകട്ടെ. നമുക്കറിയ നാളുകളിൽ നമുക്ക് പിടിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ കൊണ്ടൊന്നും സാധ്യമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പൗലോസ്ലീഹ പറയുന്ന 1 കൊരിന്ത്യർ 15:10, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. അതില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് ദൈവവചനം കേട്ട് ദൈവകൃപ നേടിയെടുത്ത് സഭയോട് ചേർന്ന് ഈ കൺവെൻഷൻ നടത്തുവാൻ നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹിക്കാം. ഇടുക്കി പ്രദേശത്തുള്ള, ഇടുക്കി രൂപതയിൽപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെയുള്ളത് എല്ലാ മക്കളും അവിടെ ഒരുമിച്ച് കൂടണം. നമ്മുടെ സ്വന്തം രൂപതയുടെ വലിയൊരു കൂട്ടായ്മയെ കണ്ട് നമുക്കതൊരു അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറ്റണം. 5 ദിവസങ്ങളിലും നിങ്ങൾ വന്ന് പങ്കെടുക്കണം. മറന്നു പോകരുത്, അതങ്ങനെ സൂക്ഷിക്കുക. മറ്റെല്ലാ തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അതിൽ പങ്കെടുത്ത് പരിശുദ്ധാമാവെന്നറിയുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരുക്കി കൂടെ ആ കൺവെൻഷനിലേക്ക് ഞാൻ നിങ്ങളെ ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.